ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓണൊക്കെ വരാനായതല്ലേ അതുകൊണ്ട് സദ്യ ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വലിയ ചേരുവകളുടെ ബഹളം കുറച്ച് ചേരുവകൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ സദ്യ റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ കായവർത്തതി എന്ന് തുടങ്ങാം വേണ്ടിയിട്ട് പച്ച നേന്ത്രക്കായ ഇവിടെ എടുത്തിട്ടുണ്ട് സൈഡൊക്കെ കട്ടാക്കി കൊടുത്തതിൻ്റെ ശേഷം തോലൊന്ന് കളഞ്ഞുകൊടുക്കുക കത്തി വെച്ച് തോല് കളയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പീലർ വെച്ചിട്ട് കളഞ്ഞാലും മതി ഇപ്പോൾ പച്ചക്കായുടെ തോലൊക്കെ ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ലൈസറിൽ പച്ചക്കായ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്തതിനേക്കാളും എനിക്ക് എളുപ്പമായി തോന്നിയത് ഡയറക്റ്റ് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നതാട്ടോ കായൊക്കെ ഏകദേശം ഇതുപോലെ ആയി വരുന്ന ടൈമിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് തെളിയിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ക്രിസ്പിയായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഐറ്റം ആയിട്ടുള്ള ശർക്കര വരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പച്ച നേന്ത്രക്കായുടെ തോലൊക്കെ കളഞ്ഞു കൊടുക്കുക ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മഞ്ഞൾ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തോല് കളഞ്ഞ പച്ചക്കായ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക എന്നിട്ട് നെടുകയെ കയറിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി മിക്സി ജാറിലേക്ക് പഞ്ചസാര അരിപ്പൊടി ചുക്കുപൊടി പൊടി ഏലക്കാപ്പൊടി ചെറിയ ചീരകപ്പൊടി ഇത്രയും പൊടിച്ച് മാറ്റി വെക്കുക പിന്നെ ചൂടായ എണ്ണയിൽ പച്ചക്കായ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഉൾവശമൊക്കെ ഫ്രൈ ആയി പുറമൊക്കെ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര നൂൽ പരുവാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉള്ളൂ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് ഓണസദ്യാ വിഭവത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് സാമ്പാർ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തോരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത വെജിറ്റബിളും വെള്ളവും പിന്നെ ഒരു മീഡിയം സൈസ് വലിയുള്ളി മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു പീസിൽ വരിപ്പിച്ചെടുക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചെറിയ ചെറിയുള്ളി മുരിങ്ങാക്കായ ഉണ്ടെങ്കിൽ ഇപ്പോഴാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി പച്ചമുളക് ഉപ്പ് ഇത്രയും ചേർത്തിട്ടൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിളൊക്കെ കുക്കായി വരുന്ന ടൈമിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് വാറ്റിയെടുത്തതിൻ്റെ ശേഷം ഒരു കപ്പ് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കറിൽ വേവിക്കാൻ വെച്ചതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വറവിട്ടതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സത്യ സ്റ്റൈൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഓണസദ്യ വിഭവത്തിൽ അവിയലാണ് ഇതിനങ്ങനെ ഇന്ന വെജിറ്റബിളെന്നൊന്നുമില്ല നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ചേന പയർ ക്യാരറ്റ് പച്ചക്കായ മുരിങ്ങക്കായ കുമ്പളങ്ങ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ടില്ലി വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചവെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും അരപ്പ് റെഡിയാക്കിയെടുക്കാം തേങ്ങയിലേക്ക് പച്ചമുളക് ചെറിയുള്ളി ചെറിയ ജീരകം ഇത്രയും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരക്കേണ്ട ഇതുപോലെ ചമ്മന്തി രൂപത്തിൽ അരച്ചെടുത്താൽ മതി ഇനി കുക്കായ വെജിറ്റബിളിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചിട്ട് ഒരു മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഓണസദ്യ വിഭവത്തിൽ ബീട്രൂട്ട് പച്ചടി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ബീട്രൂട്ട് ഒക്കെ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും അരപ്പ് റെഡിയാക്കിയെടുക്കാം തേങ്ങയിലേക്ക് മുളകും തൈരും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തിളപ്പിച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് കടുക് വറവിട്ട് കൊടുക്കാം അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് പച്ചടിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബീട്രൂട്ട് പച്ചടിയും ഇവിടെ റെഡി ആയിട്ടേണ്ടിട്ടോ ഇനി അടുത്തതായിട്ട് ഓണ സദ്യ വിഭവത്തിൽ കൂട്ടുകറി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ചേന പച്ചക്കായ മത്തൻ ഇത്രയും വെജിറ്റബിൾ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ കുക്കായി വരുന്ന ടൈമിൽ നമ്മൾ കുക്കറിൽ പയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചതുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തതും പച്ച തേങ്ങ അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കൂട്ടുകറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് വറ്റൽമുളക് കറിവേപ്പില തേങ്ങ ഇത്രയും ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുക ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ മൂപ്പിച്ചെടുക്കണം ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഓണസദ്യ വിഭവത്തിൽ ഓലം റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി കുമ്പളങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുമ്പളങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് വേവിച്ച് വൻ പയർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്ത വൻ പയറാണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ശേഷം തേങ്ങയുടെ രണ്ടാം പാലൊക്കെ വറ്റി കുറുകി വരുന്ന ടൈമിൽ തേങ്ങയുടെ ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓലം റെഡി ആയിട്ടുണ്ട് പല രീതിയിലും ഓലം റെഡിയാക്കെങ്കിലും ഇതാണ് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് അടുത്തതായിട്ട് ഓണസദ്യാ വിഭവത്തിൽ പയർ തോരം റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി പയറൊക്കെ കഴുകിയെടുത്തതിൻ്റെ ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചു കൊടുക്കാം അതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം പയറൊന്ന് വെന്ത് വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് അടുപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ പയറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുവതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങ എല്ലായിടത്തും എത്തുന്നവരെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഓണസദ്യ വിഭവത്തിൽ രസം റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞുരലിലേക്ക് വെളുത്തുള്ളി ചെറിയ ഉള്ളി കുരുമുളക് മല്ലി ചെറിയ ചീരകം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നാരങ്ങ വരുപ്പത്തിൽ കുറച്ച് പുളി ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക ശേഷം ഇതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്നിങ് വാറ്റിയെടുക്കാം പച്ചച്ചുവൊക്കെ മാറി വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടി വാറ്റിയെടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിയും തക്കാളിയും കൂടിയുള്ള വെള്ളവും അതിൻ്റെ കൂടെ കുറച്ചും കൂടി വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഓണസദ്യ വിഭവത്തിൽ പുളി ഇഞ്ചി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം ഒപ്പം തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അത്യാവശ്യം ഇഞ്ചിയുടെ കളറൊക്കെ ചേഞ്ചായിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടി വാറ്റിയെടുക്കാം പൊടികളുടെ ഒക്കെ പച്ച മാറുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു കപ്പ് പുളിവെള്ളവും അരക്കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച് വരുന്ന ടൈമിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കരയൊക്കെ മെൽറ്റായി കുറുകി വരുന്ന ടൈമിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഓണസത്യ വിഭവത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കും അതിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് പച്ചമാങ്ങ കിട്ടിയാൽ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ മാങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഉപ്പ് കായപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെക്കുക ഇതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് മാങ്ങയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫൈനലി നമുക്ക് ഓണസദ്യക്ക് ആവശ്യമായിട്ടുള്ള അടപ്രഥമനം കൂടി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ ഒരു കപ്പ് അട ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ ഗിയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് ഷുഗറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഒഴിക്കുന്ന നേരത്തെ ക്യാമറ പോയി ശേഷം മധുരത്തിനാവശ്യമായിട്ട് ഒരു കപ്പ് ഷുഗറും മധുരം ഒന്ന് ബാലൻസ് ചെയ്യുക ഒരു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ച അടയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറി കിട്ടാനാണ് എന്നിട്ട് അട നമുക്ക് നേരെ പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടയും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ അടയും പാലൊക്കെ നന്നായിട്ട് കുറുക്കി തിക്കായിട്ട് വന്നിട്ടുണ്ടാവും ഇതിലേക്ക് ഒരു സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടപ്രതമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രതമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പഴവും പപ്പടവും ഒക്കെ കൂട്ടി കുറച്ച് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വലിയ ചേരുവകളുടെ ബഹളമൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്കൊരു സത്യം വീട്ടിലിങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ ഹാപ്പി ഓണം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക